ശ്രീമാൻ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു ദശാബ്ദങ്ങളോളം കേരള രാഷ്ട്രീയത്തിന്റെ പെരുന്തച്ഛനായിട്ട് ജീവിച്ചപ്പോഴും നമ്മളെല്ലാവരും അദ്ദേഹത്തെ കണ്ണീർ വാർത്ത് അശ്രുഗണങ്ങളെ കൊണ്ട് ഹാരാർപ്പണം നടത്തിയിട്ട് യാത്രയാക്കിയപ്പോ അതിൽ ഇടതുപക്ഷമില്ല വലതുപക്ഷമില്ല ഒരു രാഷ്ട്രീയവുമില്ല. പുതുപ്പള്ളി അദ്ദേഹത്തെ സ്വീകരിച്ചത് അങ്ങനെയാണ്. തിരുവനന്തപുരത്ത് നിന്ന് 3 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്താൽ എത്തുന്ന കോട്ടയത്തേക്ക് 28 മണിക്കൂറിന്റെ ദൈർഘ്യം എന്തുകൊണ്ടുണ്ടായി എന്ന് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയക്കാരും ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ സ്വന്തം ജീവിതത്തെ നമുക്കൊക്കെ വീട്ടിന്റെ ഉള്ളറയിൽ പോയി നന്നാക്കാൻ കഴിയും. അതായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കേരളത്തിന് കൊടുത്ത ഏറ്റവും വലിയൊരു ദൗത്യം. ഞാൻ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയങ്ങളെയോ തത്വങ്ങളെയോ അല്ല ഇവിടെ വിശദീകരിക്കുന്നത്. അദ്ദേഹം വൈയക്തികമായി ഉണ്ടാക്കിയെടുത്ത ഒരു അസറ്റ് ഉണ്ടായിരുന്നു. അത് ജനങ്ങളായിരുന്നു, അത് ജനങ്ങളായിരുന്നു. അതുകൊണ്ട് അവസാനത്തെ വസീയത്ത് പോലെ അദ്ദേഹം പറഞ്ഞു, സർക്കാരിന്റെ ഔപചാരികമായിരിക്കുന്ന ആദരങ്ങളൊന്നും എനിക്ക് വേണ്ട, എന്റെ ജനങ്ങൾ അർപ്പിക്കുന്ന അശ്രുപൂജ മതി എനിക്ക്, അവരുടെ കണ്ണീർ ശോണിത പുഷ്പങ്ങൾ മതി എനിക്ക്. അങ്ങനെ തന്നെ പുതുപ്പള്ളിക്കാരിൽ ഒരാളായി അദ്ദേഹം പോയി, അദ്ദേഹം നടന്നുപോയി. കാരണം അദ്ദേഹത്തിന്റെ മകൻ ചാണ്ടി ഉമ്മൻ ഇന്ന് നടത്തിയ ഒരു വലിയൊരു പ്രസ്താവന കേരളം അങ്ങനെ തന്നെ ഏറ്റെടുത്തു. വിനായകൻ എന്ന് പറയുന്ന ഒരു വിദ്വാൻ അദ്ദേഹത്തിനെതിരെ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കൊടുത്ത സമയത്ത് മകൻ പറഞ്ഞു, അച്ഛൻ ഉമ്മൻ പറഞ്ഞു, അദ്ദേഹത്തിന് കേസ് കൊടുക്കാൻ പറ്റൂല. അപ്പക്കെതിരെ ഏതെങ്കിലും ഒരാള് അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ വിവരദോഷം കൊണ്ടാണ്. പക്ഷെ അതിന്റെ പേരിൽ അദ്ദേഹം നിങ്ങൾ അദ്ദേഹത്തെ ജയിലിലേക്ക് കൊണ്ടുപോകരുത്. കാരണം അപ്പ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതായിരിക്കും പറയുക. അൽമലദു സിർഗു അബീഹി എന്നൊരു ചൊല്ലുണ്ട് അറബിയിൽ, മകൻ പിതാവിന്റെ പൊരുളാണ്, പിതാവിന്റെ പൊരുളാണ്. ഏതായാലും ഒരു മനുഷ്യൻ എങ്ങനെയാകണം എന്ന് ഐതിഹാസികമായി അദ്ദേഹത്തിന്റെ ആ മന്ദസ്മിതം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ചിരിക്കാൻ ഒരിക്കലും അദ്ദേഹത്തിന് ലുബ്ധ ഉണ്ടായിരുന്നില്ല, ദേഷ്യപ്പെടാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. കാരണം ഒരു മനുഷ്യൻ എപ്പോഴും ജീവിക്കുന്നത് സ്വഭാവത്തിലാണ്, പെരുമാറ്റത്തിലാണ്, ജനങ്ങളെ ഏറ്റുപിടിക്കുന്നതിലാണ് എന്ന് രാഷ്ട്രീയം മറന്ന് എല്ലാവരും അദ്ദേഹത്തെ അനുസ്മരിച്ച പ്രസ്താവനകളിലൂടെ നമുക്ക് ബോധിച്ചിട്ടുണ്ടെങ്കിൽ ആസ് എ മുസ്ലിം, ഒരു മുസ്ലിമായ നമ്മൾ സ്വഭാവമാണ് ഈമാൻ എന്ന് പരിശുദ്ധ റസൂലിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളുമായി എത്രമേൽ ബന്ധപ്പെട്ടതാണ്. അല്ലാഹു നമ്മളിലേക്ക്